ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പായസമാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ആവശ്യമായിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വയ്ക്കുക. നമ്മൾ ഇതിലേക്ക് 3/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കര നമുക്ക് ഉരുക്കി അരിച്ച് വേണം ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് അരിയാണ്. 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചനെല്ല് അരിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 3/4 പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി വേവിക്കാൻ വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാൽ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് 1/2 പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം. അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.